ഹായ് ഹലോ എവരിവാൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അവർ ഡിഫൺ വേൾഡ്. അപ്പോൾ എന്നെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു. അപ്പോൾ പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ സ്കൂളിലത്തെ കുറച്ച് വീഡിയോസും ഒക്കെയാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത്. തെറാപ്പി സെഷൻസിൻ്റെ വീഡിയോസ് തന്നെയാണ് ഞാൻ കൂടുതലും ഷെയർ ചെയ്യുന്നത്. അതുപോലെ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വീഡിയോസും ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഹിപ്പോ തെറാപ്പിയുടെ സെഷനിലെടുത്ത വീഡിയോസാണ്. അപ്പോൾ സ്കൂള് തുടങ്ങിയ ശേഷം നമ്മുടെ സൈറക്കുട്ടിക്ക് ശരിക്കും ചേഞ്ചസ് വന്നിട്ടുണ്ട്. സൈറക്കുട്ടി എല്ലാ സെഷൻസിലും ഇരിക്കുകയും അതുപോലെ തന്നെ ബഹളമൊക്കെ കുറേ കുറഞ്ഞ് വരുന്നുണ്ട്. ആൾ തുടക്കത്തിൽ നല്ല ബഹളമായിരുന്നു, ഇപ്പോൾ എല്ലാത്തിനും കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഏഹിയാക്കും ഒത്തിരി ചേഞ്ചസ് ഉണ്ട്. എന്നാലും അവൻ്റെ ബിഹേവിയർ അത്ര പെട്ടെന്നൊന്നും ഒരു വലിയ മാറ്റമായിട്ടൊന്നും വന്നിട്ടില്ല. പക്ഷേ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ചെയ്യാനും അക്കാഡമിക്കിലായിരുന്നാലും ആൾ കോൺസെൻട്രേറ്റ് ചെയ്യാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ആ ഒരു ചേഞ്ചസ് തന്നെ വലിയൊരു ചേഞ്ചസാണ്. കാരണം എൻ്റെ കൂടെ ആയിരുന്നല്ലോ ഇത്രയും കാലം അവർ നിന്നത്. അപ്പോൾ അവർക്ക് മറ്റുള്ള ആളുകളുമായിട്ട് കുറച്ചും കൂടെ മിംഗിളായി സ്ട്രിക്റ്റായിട്ടുള്ളൊരു സെഷൻസൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ചേഞ്ചസ് ഒത്തിരി കാണാനുണ്ട്. ഹിപ്പോതെറാപ്പി കുറച്ച് എഫക്റ്റീവ് ആയിട്ടുള്ള തെറാപ്പി മെത്തേഡാണ്. അപ്പോൾ ഹിപ്പോതെറാപ്പി സെഷൻസൊക്കെ നമുക്ക് സാറ്റർഡേ ദിവസങ്ങളിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മുടെ കുതിരക്കുട്ടികളുമായിട്ട് ഏഹിയക്കുട്ടി നന്നായിട്ട് ഇണങ്ങി വരുന്നുണ്ട്. അങ്ങനെ ഇണങ്ങി വന്നാൽ മാത്രമേ നമുക്ക് അവരെ റൈഡിന് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോഴും ഞങ്ങൾ അവിടെ അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ കുട്ടികളെയും കൊണ്ട് കുതിരകളെയും കൊണ്ട് പോകാറുണ്ട്. അപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ശനിയാഴ്ച ദിവസം കുറച്ച് എൻ്റർടൈൻമെൻറ്റൊക്കെ കൂടുതലുള്ള ദിവസമാണ്. അന്നത്തെ ദിവസം നമ്മൾ ഹിപ്പോ തെറാപ്പി, മ്യൂസിക് തെറാപ്പി, പിന്നെ കുറച്ച് കുക്കിംഗ് കാര്യങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പേരൻസ് അവയർനെസ് പ്രോഗ്രാമും അതുപോലെ പേരൻസിന് വേണ്ടിയിട്ടുള്ള ഫിറ്റ്നസ് ട്രെയിനിങ് പ്രോഗ്രാം, യോഗ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ സാറ്റർഡേ ദിവസങ്ങളിൽ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എന്നെ നേരത്തെ തന്നെ അറിയിക്കുക, ഒരു രണ്ട് മൂന്ന് ദിവസം മുന്നേ അറിയിക്കുക. നമ്മുടെ കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, നമുക്കും ഒരു എൻ്റർടൈൻമെൻറ്റാണ് ഹിപ്പോ വരുന്ന ദിവസം. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കുതിരകളെ. അവർ നമ്മളുമായിട്ട് ഇണങ്ങി വരുന്നുണ്ട്. അവർക്കിപ്പോൾ ഇവിടെ വന്നാൽ തിരിച്ചു പോകാനായിട്ട് ഇഷ്ടമല്ല, വളരെ പാടുപെട്ടാണ് അവർ തിരിച്ചു കൊണ്ടുപോകുന്നത്. സാറ്റർഡേ ദിവസങ്ങളിൽ ചെറിയ രീതിയിലുള്ള കുക്കിംഗ് പ്രാക്ടീസും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ ചെറുതായിട്ട് തുടങ്ങിയിട്ട് കുറച്ച് വലുതായിട്ട് തന്നെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ചെറിയൊരു ബേക്കിംഗ് യൂണിറ്റ് പോലെ കുഞ്ഞുങ്ങളെ കൊണ്ട് ചെയ്യിക്കാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ബേക്കിംഗ്. അപ്പം അത് കുഞ്ഞുങ്ങളിൽ പറ്റുമെങ്കിൽ മാക്സിമം ചെയ്യാൻ പറ്റുന്ന കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാനുള്ള പ്ലാനുണ്ട്. അപ്പോൾ ഇതിൽ കുക്കിംഗ് ഇഷ്ടപ്പെട്ടത് ഏഹിയക്കുട്ടന് മാത്രമാണ്. അപ്പം വീട്ടിലാണെങ്കിലും കുക്കിങ്ങിനെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ബാക്കി എല്ലാവർക്കും ഫുഡ് കഴിച്ചാൽ മതി, അത് ഉണ്ടാക്കുന്നതിന് മുന്നേ കഴിക്കണം എന്നുള്ള മട്ടിലാണ് എല്ലാവരും. സൈറ ബഹളമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. വെരി ഗുഡ്. ചെറിയ കഷ്ണങ്ങളാക്കി കുറച്ച് ഷേവിംഗ് ഫോം കൂടെ വേണമെങ്കിൽ അവിടെ നിന്ന് എടുത്തിട്ട് വാ. അതുപോലെ തന്നെ സെൻസറി പ്ലേ ആക്ടിവിറ്റീസും നമ്മൾ ചെയ്യിക്കുന്നുണ്ട് കുട്ടികളെ കൊണ്ട്. ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് ഞങ്ങൾ ചെയ്യിക്കുന്നത്. കുറേശ്ശെ കുറേശ്ശെ വീഡിയോസൊക്കെ ഞങ്ങൾ ഷെയർ ചെയ്യാം.
ഇപ്പോൾ ചെയ്യിക്കുന്ന കുറച്ച് വീഡിയോസ് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. കാരണം എപ്പോഴും ചിലപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയെന്ന് വരില്ല. എൻ്റെ പ്രസൻസ് ഉള്ള ടൈമിൽ മാത്രമേ ഞാൻ വീഡിയോ എടുക്കുന്നുള്ളൂ. ബാക്കിയുള്ള സമയത്തൊക്കെ അവർ ചെയ്യിക്കുന്നതൊന്നും വീഡിയോ എടുക്കാനുള്ള ആളുകളില്ല. കാരണം ഇത് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധ വേണമല്ലോ കുഞ്ഞുങ്ങൾക്ക്. ചെയ്യുമ്പോൾ ആരെങ്കിലും ഒരാളിത് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ അവർ വായിലൊക്കെ വയ്ക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.